ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുഞ്ഞിനെക്കുട്ടനെയും കുഞ്ഞിപ്പെണ്ണുമേ ഉറങ്ങിക്കിടന്നപ്പോൾ എനിക്ക് ഇത്തിരി പണിയുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇന്നത്തെ വീഡിയോ അല്ല, മിനിഞ്ഞാന്ന് രാത്രിയിൽ എടുത്തു വെച്ച വീഡിയോ കേട്ടോ. അപ്പോൾ തമ്പുരുക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടേ ഒരു ഉടുപ്പ് തയ്ക്കാനുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് തയ്ക്കാൻ പോയിട്ട് ഒന്നിനും സമയമില്ല കേട്ടോ. പക്ഷേ എന്താ പറയുക, കുട്ടികളോട് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. പിന്നെ തന്നെയല്ല, അവൾക്ക് ഉടുപ്പുണ്ടായിരുന്നില്ല കേട്ടോ. ഇറക്കമുള്ള ഉടുപ്പൊക്കെ വേണം അവർക്ക് സ്കൂളിലിടണമെങ്കിലേ. കയ്യിറക്കം വേണം, താഴത്തേക്ക് ഇറക്കം വേണം, അല്ലാത്ത ഇങ്ങനെ ചെറിയ ടോപ്പോ ജീൻസോ ഒന്നും അവരുടെ സ്കൂളിൽ അലൗഡല്ല. അപ്പോൾ പിന്നെ ഒരു തുണി നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കുഞ്ഞിനെ കുട്ടനെ കൊണ്ട് ഇടുക്കിയിൽ ട്രീറ്റ്മെൻറ്റിന് പോയി നിന്നപ്പോൾ അവിടെ നിന്ന് ഒരു തുണി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കിങ്ങനെ ഈ ഓർഗൻസൈഡ് തുണി കാരണം തയ്ക്കാൻ മടിയായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ചീത്തയൊക്കെ പറഞ്ഞു. കാര്യം പറഞ്ഞാൽ തയ്ക്കാൻ എന്താ പറയുക, ഇരുന്ന് കഴിഞ്ഞാൽ ഞാനങ്ങ് തയ്ക്കും, പക്ഷേ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് ശരിക്കും പറഞ്ഞാൽ തളർന്നു പോവാ കേട്ടോ. എന്താ പറയുക, വലിയ മല മറിക്കുന്ന പണിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. പക്ഷേ എല്ലാം കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെ ഞാൻ മാനേജ് ചെയ്ത് പോകുന്നതെന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്നാലും അങ്ങ് ചെയ്യൂട്ടോ. ഇപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ കുറേ കാര്യങ്ങൾ അല്ലാതെയും ചെയ്യുന്നുണ്ടെന്ന്. എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങനെ തട്ടിയും മുട്ടിയും പോകും. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഞാൻ നല്ലതായിട്ട് ടയർഡാവട്ടോ, ഒന്നിനും പിന്നെ വയ്യാത്ത ഒരവസ്ഥയോ. അപ്പോൾ പിന്നെ ഞാൻ അവളെ കുറേ ചീത്ത വിളിച്ച് നിൻ്റെ അടുത്ത് അന്ന് ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഉടുപ്പെടുക്കണമെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്, പിന്നെ എന്താണ് തയ്ച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഇത് തീർക്കാൻ പറ്റുമെന്ന് പോലും എനിക്ക് അന്നേരം അറിയില്ലായിരുന്നു ശരിക്കും. പണിയെടുത്തും അടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഇപ്പം അത്ര വലിയ പണി എന്നല്ലേ. ശരിക്കും ഇതിലും കൂടുതൽ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാലും എന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ കുഞ്ഞിനെക്കുട്ടൻ്റെ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ ആവാത്ത തന്നെയാണ് കേട്ടോ. കാരണം അടുക്കള പണി എന്ന് പറയുന്നത് അതിന് മാത്രം പണിയൊന്നുമില്ല. കാരണം തമ്പുരുക്കുട്ടൻ സ്കൂളിൽ പോകാനായിട്ട് ആകുമ്പോഴത്തേനും എല്ലാ പണിയും തന്നെ കഴിയും. രാവിലെ കാപ്പി പിന്നെ ചോറിനുള്ളതൊക്കെ തന്നെ രാവിലെ ആ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരു തോരണം അല്ലെങ്കിൽ ചാറോ അങ്ങനെ എന്തെങ്കിലും മീൻ വറുത്തത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ രാത്രി വരെ അത് വെച്ച് ഓടിക്കൂട്ടോ. അതിന് എക്സ്ട്രാ കറി ഒന്നും വെക്കാൻ പോലും. പിന്നെ കുഞ്ഞിനെക്കുട്ടൻ ഇഷ്ടം നോൺ വെജാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കറി അതിലേക്കൊന്നും പിന്നെ അധികം സമയം ചിലവാവില്ല. പിന്നെ ഇവരുടെ കാര്യങ്ങൾ കുളിപ്പിക്കൽ അങ്ങനെയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആ പണിയങ്ങ് തീർന്നല്ലോ. പക്ഷെ തീരില്ലാത്തൊരു പണിയാണ് നമ്മുടെ കുഞ്ഞിനെ കുട്ടിൻ്റെ ടോയ്ലറ്റ് ട്രെയിനിങ്. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അവന് പോട്ടിയുണ്ട്, പോട്ടി സീറ്റിൽ ഇരുത്തി കഴിഞ്ഞാലും ആ 2 മണിക്കൂർ അല്ലെങ്കിൽ അങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ പോകും. അത് അവൻ അറിയുകയും ചെയ്യാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ വെള്ളമൊക്കെ അവൻ ഒത്തിരി കുടിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിന് മുന്നേ കുഞ്ഞിന് ചിലപ്പോൾ മൂത്രമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനുള്ളിൽ കിടക്കും, കൈയിട്ടടിക്കും, ദേഹത്ത് മുഴുവനാവും. അപ്പോൾ ആ ഡ്രസ്സ് ഊരി മാറ്റി വീണ്ടും കൊണ്ട് കുളിപ്പിക്കില്ല, നന്നായിട്ട് വാഷ് ചെയ്ത് വീണ്ടും കൊണ്ടുവന്ന് കിടത്തും, വീണ്ടും ഇത് തന്നെ ചെയ്യും. കുഞ്ഞിപ്പെണ്ണ് പിന്നെ തീരെ കുഞ്ഞാണല്ലോ, അവളും അങ്ങനെ തന്നെ. ഞാൻ പാമ്പേഴ്സ് ഒന്നും അങ്ങനെ പകലൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. കാരണം ഒന്നാമത്തെ കാര്യം അത് അത്ര നല്ലതല്ലെന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പാമ്പേഴ്സിനൊക്കെ നല്ല പൈസയാണ്. അപ്പോൾ കുഞ്ഞുണ്ണീനൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പാമ്പേഴ്സ് കൊണ്ടൊന്നും അവൻ്റെ ഇത് തീരില്ല. അപ്പോൾ എത്ര പാമ്പേഴ്സ് ഒരു ദിവസം എടുത്താലും അതിനുള്ള എന്താണെങ്കിലും പറ്റില്ല. സാധാരണക്കാരെ കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് പോവാന്നുള്ളതല്ലാതെ വേറെ ഒന്നും അതിൽ ചെയ്യാനില്ല. അപ്പം ഞാൻ പറയുകയാണ്, നമ്മൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് എന്നെ പോലെ അനുഭവിക്കുന്ന എത്രയോ അമ്മമാരുണ്ടാവും അല്ലേ. ഇവന് കുറേ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷേ ഈ ടോയ്ലറ്റ് ട്രെയിനിങ് മാത്രമാണ് ശരിക്കും അവന് തീരെ അറിയില്ലാത്തതുപോലെ ബിഹേവ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ മക്കളുള്ള അമ്മമാരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർ മക്കൾക്കതൊന്ന് മനസ്സിലാക്കിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ട്രിക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇടണം കേട്ടോ. കുറേ കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പോട്ടി ട്രെയിനിങ് ആണെങ്കിലും 2 മണിക്കൂർ ഇടവിട്ട് ചെയ്യിക്കണം എന്നൊക്കെ തെറാപ്പിസ്റ്റുകളൊക്കെ പറയും. പക്ഷേ ഇവനൊന്നും അങ്ങനെ 2 മണിക്കൂർ ഇടവിട്ടൊന്നും അല്ല കേട്ടോ. ഇവിടെ എന്നാൽ തണുപ്പുള്ള സ്ഥലം കൂടിയല്ലേ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ട്രിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. കാരണം അത് വലിയ ഉപകാരമായിരിക്കും. എനിക്കതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും സത്യം പറഞ്ഞാൽ ഞാൻ കുറേ വഴി നോക്കിയിട്ടുണ്ട്. ഇവന് പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മെൻ്റലി നല്ല ഓക്കെയുള്ള കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ ഐ കോൺടാക്ട് വേണം അവർക്ക്. കോണ്ടാക്ട് ഉണ്ടെങ്കിലേ ഈ ബാത്റൂമിൻ്റെ അതായത് ക്ലോസറ്റിൻ്റെയൊക്കെ ഒരു പടം നമ്മൾ കൊച്ചുങ്ങളുമായിട്ട് എപ്പോഴും ഇരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക. അതേപോലെ തന്നെ ഫുഡിൻ്റെ ഒട്ടിച്ച് വയ്ക്കുക കേട്ടോ. അപ്പം അതവർ തൊട്ട് കാണിക്കും. പക്ഷെ കുഞ്ഞുണ്ണി അതുമില്ല, ഐ കോണ്ടാക്ട് കുഞ്ഞുണ്ണിക്ക് കുറവാണല്ലോ. അത് കാരണം അതും ചെയ്യില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പരീക്ഷിച്ച് നോക്കാം. അപ്പം ഐ കോണ്ടാക്ട് ഇല്ലാത്ത മക്കൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നാൽ മതി. അപ്പം തമ്പുരുക്കുട്ടൻ്റെ ഉടുപ്പ് തയ്ച്ചത് ഇതാട്ടോ. തയ്ക്കുന്ന വീഡിയോയൊക്കെ തമ്പുരു എടുത്തു വെച്ചായിരുന്നു, അത് നോക്കിയപ്പോൾ ഫോണിൽ കാണുന്നില്ല, ഡിലീറ്റ് ആയി പോയെന്ന് തോന്നുന്നു. അപ്പം ഇതാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നല്ലോ. അങ്ങനെ 14-ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് കഴിഞ്ഞത്. അങ്ങനെ
എന്താ പറയുക, വിവാഹ ജീവിതത്തിനിടയ്ക്ക് ആദ്യമായിട്ട് കേക്ക് മുറിച്ചു കേട്ടോ. ഞങ്ങൾ വാങ്ങിച്ചല്ല, മനസ്സിൽ പോലും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ലാത്തത് കൊണ്ട് അങ്ങനെ ഈ ഒരു കാര്യത്തെക്കുറിച്ചൊന്നും ആലോചിച്ചു പോലും ഇല്ലായിരുന്നു. വൈകുന്നേരമായി ഇപ്പം അനിയനും അനിയത്തിയും കൂടി ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. മുറിച്ചേ അന്നേരം സന്തോഷമൊക്കെ ആയിരുന്നു. എനിക്ക് എന്താണെന്നറിയില്ല, എന്തൊക്കെയോ ആലോചിച്ച് അവൻ ഇങ്ങനെ ഈ ഊഞ്ഞാലിലും ആ ഫ്രണ്ടിൽ അവിടെ ആ അവിടെ പുറത്തുള്ള നടയിലും ഒക്കെ മാറി മാറി ഇങ്ങനെ ഇരിക്കുന്ന കാര്യം ആലോചിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വന്നിട്ട്. കൊച്ചിനും അത് വല്ലാത്ത ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി എങ്ങനെയെങ്കിലും എന്താ പറയുക ചെയ്യുക, അംഗൻവാടിയിൽ കൊണ്ടിരുത്തിയാലോ സ്കൂളിൽ കൊണ്ടിരുത്തിയാലോ ഒന്നും കുഞ്ഞിനെ അഡ്ജസ്റ്റ് ആവില്ല. കാരണം അംഗൻവാടിയിൽ നമ്മൾ കുറേ വട്ടം പോയി ഇരുത്തി നോക്കിയിട്ടാണ്, കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് മക്കളുടെ കൂടെ കൊണ്ടിരുത്തണമെന്ന്. പക്ഷെ അവൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവനൊന്നും ഒട്ടും അഡ്ജസ്റ്റ് ആവണില്ല. കാരണം അവന് പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യവും വാശിയും സങ്കടമൊക്കെ മാറി മാറി വരും. ഇനി അതിനെന്താ ഒരു വഴിയെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ തെറാപ്പിക്കൊക്കെ പോയി തുടങ്ങുമ്പോൾ അത് ശരിയാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ കൊച്ചിനെ പോലെ തന്നെ എനിക്കും അത് നല്ല വിഷമമായി തുടങ്ങിയിട്ട്. ഇവൻ ഇങ്ങനെ ഒരു എന്താ പറയുക ഈ വീട് അല്ലെങ്കിൽ ഒരു ഞാൻ തമ്പുരുവിനോടും പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിനെക്കൊണ്ട് അച്ഛനോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഈ വാടക വീട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഞാനൊന്നും നോക്കില്ല, കണ്ണും അടച്ച് കുഞ്ഞിനെക്കുട്ടനെ കൊണ്ട് ഞാൻ തെറാപ്പിക്ക് പോകും, കുഞ്ഞിപ്പണിനെ എനിക്ക് കൂടെ കൊണ്ടുപോകാമല്ലോ. പക്ഷെ തമ്പുരുവിന് എവിടെ എന്താണെങ്കിലും നിന്നല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യണം. എന്താണെങ്കിലും തമ്പുരുക്കുട്ടനോടാണ് ഞാൻ കൂടുതലും പറഞ്ഞിരിക്കുന്നത്, തമ്പുരുക്കുട്ടൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. കുറച്ച് നാളൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ കുഞ്ഞിനെക്കുട്ടൻ എന്തെങ്കിലും ഒരു മാറ്റമായി കഴിഞ്ഞാലേ അതെന്താ പറയുക എല്ലാവർക്കും നല്ല കാര്യമല്ലേ. അപ്പം അവളും അമ്മ അങ്ങനെ ചെയ്തോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താവും എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പ്രതീക്ഷയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനല് അവനെയും കൊണ്ട് പോകാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മുടെ ചാനലിന് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലാണെങ്കിലും മാസം ഒരു വരുമാനം കിട്ടിയാലേ അത് അവൻ്റെ കാര്യത്തിന് വേണ്ടി നമുക്ക് മാറ്റിവെക്കാമല്ലോ. അങ്ങനെ ഒരു നല്ല പ്രതീക്ഷയുണ്ട് കേട്ടോ എനിക്ക്. എൻ്റെ പ്രതീക്ഷയ്ക്ക് ഒപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനെക്കുട്ടൻ്റെ മുടിയെ ചെറിയ രീതിയിലൊന്ന് വെട്ടിക്കൊടുക്കുമായിരുന്നു, കുറച്ച് നീണ്ട പോലെ തോന്നി. അപ്പോൾ നാളെ ഞാൻ വെട്ടിയിട്ട് അധികം ആയില്ല. പക്ഷെ ഇന്ന് നമ്മൾ തമ്പുരുവിന് വലിയൊരാഗ്രഹമായിരുന്നു ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് പറഞ്ഞാൽ. അങ്ങനെ ആഘോഷമൊന്നും ഇല്ല കേട്ടോ, ചെറിയൊരു കേക്ക് വാങ്ങിച്ചിട്ട് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് അവൾ കുഞ്ഞാച്ചര വണ്ടിയിൽ വെച്ചിട്ട് കേക്ക് മുറിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അവർ പിന്നെ തറവാട്ടിലെ അവിടെ നിന്ന് അച്ഛനെ അമ്മേനെയൊക്കെ തമ്പുരു രാവിലെ തന്നെ എഴുന്നേറ്റ് നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെക്കുട്ടനാണല്ലോ ഏറ്റവും അധികം ചുള്ളനായിട്ട് പോകേണ്ടത്, നമ്മുടെ കുടുംബത്തിലെ ഏക ആൺതരിയാണ് ഈ ഇരിക്കണ ആള്. അപ്പം ഞാൻ മുടി മേളു ഭാഗത്ത് ഇത്തിരി വളർന്ന പോലെ കുറച്ച് ഇങ്ങനെ കൊമ്പ് പോലെ നിൽക്കായിരുന്നു. അപ്പം അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കിയതാ കേട്ടോ. പക്ഷേ അത് ഞാൻ ചെയ്ത് ഇനി മൊത്തത്തിൽ കുളമാവുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പയ്യെ ഒന്ന് എടുത്ത് കളഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ചുകൂടി വളർന്നു കഴിയുമ്പോഴേ എവിടെയെങ്കിലും നല്ല സെറ്റപ്പായിട്ടുള്ള സലൂണിൽ പോയിട്ട് കുഞ്ഞിനോട് മുടി നല്ല ഫാഷനിലൊക്കെ വെട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ ഞങ്ങൾ ഇരിക്കുന്നത്. കാരണം കുഞ്ഞിനെക്കൂട്ടൻ ഇപ്പം മുടി വെട്ടുന്നതിനൊന്നും യാതൊരു പ്രശ്നമില്ല, നേരത്തെ ഒന്നും ഇങ്ങനെ ഇരിക്കത്തേ ഇല്ലായിരുന്നു. കുറേ മുടിയും കഴിക്കും ആള്, പിന്നെ ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഈ ട്രിമ്മർ ഇങ്ങനെ തലയിൽ വെക്കുമ്പോൾ അവനൊരു പ്രത്യേക ഇഷ്ടം പോലെ തോന്നുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണിനെ അവിടെ പായിൽ കിടത്തിയേക്കായിരുന്നു കേട്ടോ, അത് ഞാൻ ഇടയ്ക്ക് പോയി നോക്കുന്നത്. അപ്പോൾ കുറേ സമയം കിടന്നു കഴിയുമ്പോൾ അവൾക്കും ദേഷ്യം വരും. സത്യം പറഞ്ഞാൽ ആൾക്ക് കിടക്കുന്നത് ഇഷ്ടമല്ല, എന്നാലും ഞാൻ അങ്ങനെ എപ്പോഴും എടുത്തുകൊണ്ടൊന്നും നടക്കില്ല കേട്ടോ. കാരണം കുറച്ചുകൂടി കഴിഞ്ഞാൽ ഭയങ്കര വാശിയും വഴക്കൊക്കെ തുടങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട. നിങ്ങൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ആർക്കെങ്കിലും ഉപകാരപ്പെടുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം. പിന്നെ ഒരുപാട് ആളുകളെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാത്തിനും കൂടി ഇങ്ങനെ വാട്സപ്പിലൊക്കെ റിപ്ലൈ തരാൻ ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം ഞാനൊരു ക്യൂ ആൻഡ് എ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്നറിയില്ല, എല്ലാം വിചാരം മാത്രമേ ഉള്ളൂന്നും അറിയില്ല. പറ്റുവാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ കുഞ്ഞിനെ കുട്ടനെ കുറിച്ചാണ് എല്ലാവർക്കും അറിയാനുള്ളതെന്ന് അറിയാം. അപ്പോൾ അതിൻ്റെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിൽ ചോദിക്കണം കേട്ടോ. അപ്പോൾ ഞാനതൊരു ദിവസം വീഡിയോ ആയിട്ട് ചെയ്യാം.